ഹലോ ഗായ്സ്, ഈ അടുത്ത കാലത്ത് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഏറ്റവും ചീത്ത കിട്ടിയതും പക്ഷെ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യം എൻ്റെ ലൈഫിലുണ്ടായത് കാണിക്കാനാണ് ഈ വീഡിയോ. കാണുമ്പോൾ തന്നെ അറിയാം, ഞാനൊരു സലൂണിലാണ്, അടിപൊളി സലൂണാണ്, ഗ്രേറ്റ് ലുക്സ് ബൈ വിനു കുമാർ. വിനു ചേട്ടനായിരുന്നു ഉണ്ടായിരുന്നത്, എൻ്റെ ബാക്കിൽ നിൽക്കുന്ന വിനു ചേട്ടനാണ്. അയ്യോ, അതല്ല വിനു ചേട്ടൻ, ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് വിനു ചേട്ടൻ. ഇപ്പോൾ കാണിച്ചാൽ യെസ് ദിസ് ഇസ് വിനു ചേട്ടൻ. അപ്പം ചേട്ടനും സിസ്റ്ററുമാണ് അവിടെ ഉണ്ടാവാറ്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം. കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും ഏത് കളറാണ് ഞാൻ ചെയ്തേക്കുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ കുറേ വട്ടം എൻ്റെ മുടിയൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ ഓരോ ആൾക്കാർക്കും ഓരോ ടൈപ്പ് ഭ്രാന്താണ്. അപ്പോൾ എൻ്റെ ഭ്രാന്ത് എന്ന് പറയുന്നത് മുടിയിൽ എക്സ്പെരിമെൻറ്റുകൾ ചെയ്ത് നോക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അത് ആർക്കും ഒരു ഉപദ്രവമില്ല. എൻ്റെ തലമുട ശേ എൻ്റെ തലമുട എൻ്റെ തലമുടി എനിക്കിഷ്ടമുള്ള കളേഴ്സ് അങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്യുക. പക്ഷെ ഇത് കാരണം എനിക്ക് ബുദ്ധിമുട്ടാകട്ടെ, ഇത് ഞാൻ ആർക്കും അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. എനിക്ക് ചെറുപ്പം മുതലേ അത്യാവശ്യം നല്ല മുടി ഉണ്ടായിരുന്നതുകൊണ്ടും പെർഫോമൻസൊക്കെ ചെയ്യുന്നതല്ല. അപ്പോൾ എനിക്ക് ഈ മുടിയിലൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്ത് ഇങ്ങനെ വെറൈറ്റി ലുക്കായിട്ട് എൻ്റെ ആൾക്കാർ ചാടക്കാരിന്ന് പറയാനുള്ള എൻ്റെ ഒരു വലിയ ഫാക്ടർ അത് തന്നെയാണ് കേട്ടോ. ഈ മുടിയൊക്കെ കളർ ചെയ്ത് വരുമ്പോൾ നമ്മളുടെ ആൾക്കാർക്ക് ഇപ്പോഴും കുറേ എന്താ പറയുക പൊട്ടച്ചിന്തകളൊക്കെ ഉണ്ട്. അതായത് കളർ ചെയ്താൽ ഇങ്ങനെയാണ്, ടാറ്റു അടിച്ചാൽ അങ്ങനെയാണ് എന്നൊക്കെയുള്ളത്. ഞാനെന്തായാലും ഞാനായിട്ട് വന്ന് എല്ലാം തിരുത്താനൊന്നും പോകുന്നില്ല. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ഭ്രാന്തുകൾ ഉള്ളത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഞാൻ ചാടക്കാരിയാണെന്നും കൂടെ ആൾക്കാർ പറയുന്നത്. പക്ഷേ നമ്മൾക്ക് ആകെ ഒരു ലൈഫേ ഉള്ളൂ. ഞാൻ എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്ത് കാര്യം നടക്കുമ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ലൈഫ് ഇസ് വെരി ഷോർട്ട്. നമുക്ക് ആകെ ഇച്ചിരി എന്ന് വെച്ചാൽ ഹൗ ലോങ് വി വുഡ് ലിവ് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം എൻ്റെ ഫാദർ എൻ്റെ കൂടെ ഉള്ള ഞങ്ങളുടെ കൂടെ ഉള്ള സമയത്ത് അച്ഛ പറയാറുള്ള കാര്യമാണത്, മോൾക്കത് ചെയ്യണം എന്നുണ്ടെങ്കിൽ മറ്റാരും ഉപദ്രവിക്കാത്തൊരു കാര്യമാണെങ്കിൽ പ്ലീസ് ഡു ഇറ്റ്. അങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് നമ്മൾ ആൾക്കാരിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കണം, ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ്. അപ്പം അങ്ങനെ ഈ വട്ടം ചെയ്തിട്ടുള്ള കളറിലേക്ക് എത്താൻ നോക്കുക. കാര്യം ഞാൻ കഥ പറഞ്ഞ് വന്നപ്പോഴത്തേക്കും എപ്പോഴുള്ള പ്രശ്നമാണ്, ഞാനങ്ങനെ കഥയിലേക്ക് അങ്ങ് പറഞ്ഞ് കാടുകറി പോവും. അപ്പോൾ കമ്മിങ് ടു മൈ മുടി, ഓരോ ആൾക്കാർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും ഓരോ ടൈപ്പ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പം എനിക്ക് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരണം എന്ന് തോന്നുന്ന സമയങ്ങളിലൊക്കെ ഞാൻ എൻ്റെ ലുക്ക് മാറ്റും. കാരണം നമുക്ക് പെട്ടെന്നൊരു ദിവസം എന്താ പറയുക തടി ഉറയ്ക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് പെട്ടെന്നൊരു ദിവസം വിചാരിച്ചാൽ പറ്റില്ല, അതിൻ്റെ പുറകെ കുറേ പണിയുണ്ട്. അപ്പം നമ്മൾക്ക് നമ്മുടെ ഒരു ലുക്കും ഫീലും തന്നെ മാറുമ്പോഴത്തേക്കും നമുക്ക് പയ്യെ എന്താ പറയുക നമ്മുടെ ഓൾ ടുഗെദർ മൂഡ് മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഈ കഥയൊക്കെ പോയിട്ട് എൻ്റെ അമ്മയടുത്ത് പറഞ്ഞിട്ട് അന്നത്തെ ദിവസം ഫുള്ള് അമ്മയും ഞാനും ഇത് കണ്ടപ്പോൾ തന്നെ അമ്മ ആകെ ഇതായി. ഇത് ഫസ്റ്റ് മുടി ഇപ്പോൾ ഈ ലൈറ്റിങ് ചെയ്യുമല്ലോ. കാരണം കുറേ ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മൾക്ക് കുറേ മുടിയിലൊക്കെ കുറേ എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് ആ അവിടെ വേറെ ഏതെങ്കിലും കളർ പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനത്തെ പ്രീ ലൈറ്റിനിങ് ചെയ്ത് അതിൻ്റെ കളർ മാറ്റി. ഇതൊക്കെ കൊള്ളില്ല എന്ന് എനിക്കറിയാം, അതായിരിക്കും മിക്കവരും പറയുന്നത്. പക്ഷെ നമുക്ക് ഞാൻ പിന്നെയും ആ പോയിൻറ്റിലേക്ക് തിരിച്ചു വരുന്നു. നമ്മൾ ആ ഒരു വെറൈറ്റി ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെറിയ ചെറിയ റിസ്കുകളൊക്കെ എടുത്തേ പറ്റൂ. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്ന കളർ. ഇത് ഞാൻ അമ്മയടുത്ത് അമ്മേനേയും ആക്ച്വലി ഞങ്ങൾ കുറച്ച് കാലമായിട്ട് അങ്ങനെ നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങളങ്ങനെ പുറത്തൊന്നും പോകാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് പയ്യെ എന്ന് നമ്മളൊന്ന് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് ആയി തുടങ്ങിയത്. അപ്പോൾ അമ്മേനെയൊക്കെ കൊണ്ട് സലൂണിലൊക്കെ പോയിട്ടൊക്കെയും കുറേ ആയപ്പോൾ ഞങ്ങൾ അമ്മ ഹെന്നയൊക്കെ ചെയ്യാനും ഒക്കെ ആയിട്ട് ആ കൂട്ടത്തിൽ കയറി പോയതാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ കയറി പോയപ്പോഴത്തേക്കും ഞാൻ അമ്മയടുത്തോളം അമ്മ ഫ്രണ്ടിൽ ഒരു ഇച്ചിരി റെഡ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു മുടി വെട്ടരുത്, മുടി വെട്ടിയിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത് എന്ന് പറഞ്ഞു. അപ്പം ഇവർ ഞാൻ ഉള്ളിടത്ത് പോകുന്നതിന് ഞാൻ കൂടെ വന്നേക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഫ്രണ്ടിലുള്ള ഇച്ചിരി റെഡ് അടിച്ചത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുട്ട മുഴക്കായിരുന്നു സീകണ്ട. എൻ്റെ സൈഡിൽ എൻ്റെ ബാക്കിൽ മിററിൽ നോക്കിയാൽ കാണാൻ പറ്റുന്ന അമ്മയാണ്. ഇത് വിഞ്ചേച്ചി വിഞ്ചേച്ചി നിങ്ങൾക്ക് അറിയായിരിക്കും. കണ്ട അവിടെ എന്നെയൊക്കെ ഇട്ടിട്ട് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പുറത്ത് ചേച്ചി ഇരിപ്പുണ്ട്, ചേച്ചി അടുത്ത് ഒക്കെ ആകെ സീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ എന്നെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. കണ്ട സ്പെക്സൊക്കെ എടുത്തിട്ട് എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് ഈ പെണ്ണിനെ കൊണ്ട് എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കണ്ടോ. ആ ഒരു മൊമെൻറ്റിലെ ടെൻഷൻ നിങ്ങൾക്കൊക്കെ ഊഹിച്ചാൽ മനസ്സിലാവുമായിരിക്കും. നമുക്കൊക്കെ നമ്മുടെ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ചെയ്യുമ്പോൾ നമ്മളെല്ലാവരെയും പേരൻസ് ഞാൻ പറയുന്നത് അത് തന്നെ ആ ഒരു ടെൻഷൻ അടിപൊളി. പക്ഷെ എന്നാലും നമ്മൾ സോപ്പൊക്കെ ഇട്ട് പേ സെറ്റ് ചെയ്തെടുക്കും. പിന്നെ ഞാനൊരു പറഞ്ഞല്ലേ ഒരു പെർഫോമറും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ഞാൻ പണ്ട് പോലെ ചെയ്യുന്നതായതുകൊണ്ട് അമ്മേനെ കുറച്ച് കഴിഞ്ഞപ്പോഴെങ്കിലും പറഞ്ഞ് എനിക്ക് ഓക്കെ ആക്കാൻ പറ്റി, മിണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റി.
അപ്പം ഈ ഒരു ലുക്കിലേക്ക് എന്തുകൊണ്ട് വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ പല ഫിൽറ്റേഴ്സൊക്കെ ട്രൈ ചെയ്യില്ല. അപ്പം ഞാനിങ്ങനെ റെഡ് കളർ ഹെയർ വെച്ചിട്ട് ഇങ്ങനെ ഫിൽറ്റർ പണ്ട് ട്രൈ ചെയ്ത് ആ കാലം മുതൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ഈ റെഡ് ഹെയർ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഫുള്ള് റെഡ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ട ചേച്ചിയൊക്കെ എന്നെ വന്ന് സൈഡിൽ നിന്ന് നോക്കിയിട്ട് എന്താണ് അവസ്ഥ എന്നുള്ള സീനിൽ നിൽക്കുക. അങ്ങനെ ഞാൻ ബിൻ ചേച്ചിനെ അമൃത ചേച്ചിനെയും എനിക്ക് വേണ്ടി സംസാരിക്കാനുള്ള അഡ്വക്കേറ്റ്സ് ആക്കി വിട്ടിരിക്കുകയാണ് ഗൈസ്. ആൻഡ് ഞാൻ പ്രതീക്ഷിച്ച റെഡിൻ്റെ ഒരു ചെറിയ ഏരിയ ആണ്, പക്ഷേ ചെയ്ത് നിന്നപ്പോഴത്തേക്കും കുറച്ചുകൂടി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സീ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അടുത്ത് കുറേ പേര് മെസ്സേജ് ചെയ്തു ബിലി ഐലിഷിൻ്റെയൊക്കെ പോലെ ഉണ്ടെന്ന്. പക്ഷേ എൻ്റെ അമ്മയുടെ അടുത്ത് ബിലി ഐലിഷ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ പറയുള്ളൂ. അത് നമ്മളെല്ലാവരും അമ്മമാരെങ്ങനെയല്ലേ. അപ്പോൾ ഇത് വലിയൊരു റിസ്ക് ആയിരുന്നു ഇങ്ങനത്തെ ഒരു ഇത് ചെയ്യാന്നുള്ളത്. പക്ഷേ സി ഞാൻ പറഞ്ഞില്ലേ നമ്മളൊന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ലൈഫിൽ വേണം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഓരോ ആൾക്കാർ ഓരോ കാര്യങ്ങൾ ചെയ്യാം. ഞാൻ എൻ്റെ ലുക്കിൽ ചെറിയ ചേഞ്ച് വരുത്തിയിട്ട് എന്തായാലും അയൽ എനിക്കൊരു വേറൊരു ടൈപ്പ് ഒരു കോൺഫിഡൻസ് തരും. അപ്പം ഓരോ ആൾക്കാരുടെ ഓരോ ഇതുപോലെ എൻ്റെ ഇതിൻ്റെ ഫൈനൽ ലുക്കും കാര്യങ്ങളൊക്കെ എല്ലാവരും കാണിച്ചു തരാം. എൻ്റെ അമ്മയെ കണ്ട മക്കളെ, നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും എൻ്റെ ഈ വ്ളോഗ് കേൾക്കുമ്പോൾ ലൈക്ക് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചെങ്കിലും മനസ്സിലാവുണ്ടോ അമ്മയുടെ ഒരു സീൻ എന്താ. ഇതാണ് സുമി ചേച്ചി, അഭിനവ് ചേട്ടൻ്റെ സിസ്റ്ററാണ് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് മുടി കഴുകി കഴിഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അവർ ചോദിച്ചു ഈ സ്കാൽപ്പിനോട് ചേർന്ന് ബ്ലാക്ക് ആക്കണ്ടേ കുറച്ച് നല്ലതാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നോ നോ ഡോണ്ട് ഡു ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിക്ക് ക്യാമറയിൽ വരാൻ വെച്ചാൽ മടിയായിരുന്നു. സുമി ചേച്ചിയൊക്കെ കൂടിയാണ് എനിക്കിങ്ങനെ എടുപൊളി ഒരു കോലം സെറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ നമുക്കിത് ഡ്രൈവ് ഒക്കെ ചെയ്തിട്ടുള്ള ഫർദർ സംഭവങ്ങളിലേക്ക് പോവാം. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയുന്നൊരു കാര്യമാണ് അഭിരാമി എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഹെയറിലൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ടൈപ്പ് ആളാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് കുറേ പേര് മെസ്സേജ് ചെയ്തു കുറേ കാലത്തിന് ശേഷം അഭിനെ ബാക്ക് ടു റിയൽ ഫോമിൽ കാണാണ്. സുമി ചേച്ചി ഭയങ്കര സുന്ദരിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാണാൻ. അപ്പോൾ അതിടയ്ക്ക് പറയാമെന്ന് വിചാരിച്ചു. അവിടെ നല്ല സുന്ദരികളായ കുട്ടികളൊക്കെയാണ് എല്ലാം ചെയ്യുന്നത്. അവരൊക്കെ എനിക്ക് വേണ്ടി അമ്മയടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും ഏറ്റില്ലായിരുന്നു ഗൈസ്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തു ആഫ്റ്റർ വൈൽ അഭിരാമിയുടെ പഴയൊരു സംഭവമൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു. എവിടെ ഞാനൊന്ന് ഒന്ന് ഗെറ്റിംഗ് ബാക്ക് ടു നോർമലിന് വേണ്ടി ട്രൈ ചെയ്ത സംഭവമാണ്. അപ്പോൾ എൻ്റെ പുതിയ ഈ ഹെയർ കളർ ഒരുപാട് പേർക്ക് ഇഷ്ടക്കേട് വന്നിട്ടുണ്ടാവാമായിരിക്കാം, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ സ്റ്റേ യുണീക്ക് സ്റ്റേ ഡിഫറെൻറ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിന് വേണ്ടി നമ്മൾ കുറച്ച് റിസ്ക്കൊക്കെ എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എടുത്ത ഒരു റിസ്ക്കാണിത്. അപ്പോൾ റിസ്ക് എടുത്തവരെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുള്ളൂ എന്നൊക്കെ പറയും. ഈ ഹെയർ കളറിൻ്റെ കാര്യത്തിൽ അത്ര വലിയ തത്വമൊന്നും പറയേണ്ട കാര്യമില്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഈ ഒരു AI കാലഘട്ടത്തിന് ഈ AI തന്നെ നമ്മൾ ഗ്രേറ്റ് ലുക്സ് പൈ വിനോകുമാർ അവിടുത്തെ കില്ലൻ ലുക്ക് എനിക്ക് കിട്ടിയത്. ഐ എം വെരി ഹാപ്പി. സോ യെസ് ദാറ്റ്സ് ഇറ്റ്. എൻ്റെ പുതിയ ലുക്ക് നിങ്ങളെ കാണിക്കാനാണ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. അമ്മ ഇപ്പോഴും കലിപ്പിലാണ്, ആൻ മരിയ കലിപ്പിലാണ് ഗൈസ്.